പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ പഠിച്ചും കളിച്ചും രസിച്ചും എല്ലാവരും വീടുകളിൽ തന്നെയാണ് അല്ലേ? ആ കുറച്ച് ദിവസം കൂടി നമ്മൾ ഇതുപോലെ വീടുകളിൽ തന്നെ ഇരുന്ന് പഠിക്കണം. അതിനുശേഷം നമുക്ക് സ്കൂളിൽ പോകാം, കൂട്ടുകാരോടൊപ്പം കളിക്കാം, പഠിക്കാം ഒക്കെ സാധിക്കും. അപ്പോ നമുക്ക് ഇന്നിപ്പം പഠിച്ചാലോ? കൂട്ടുകാരെല്ലാം തയ്യാറല്ലേ? ആ ശരി ശരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു കവിത പഠിച്ചിരുന്നു, കൂട്ടുകാർ ഓർമ്മിക്കുന്നുണ്ടോ? ഏതാണ് കവിത? ആ ഓർമ്മിക്കുന്നുണ്ട് അല്ലേ? മിടുക്കൻ കൊച്ചനുജൻ എന്ന കവിതയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? കൂട്ടുകാർക്ക് കവിത ഇഷ്ടമായോ? എല്ലാവരും കവിത ചൊല്ലുവാനൊക്കെ പഠിച്ചോ? ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ തന്നിരുന്നു, അവയെല്ലാം പൂർത്തിയാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തോ? കൊടുത്തു, എല്ലാവരും കൊടുത്തു. ആ മിടുക്കരാണല്ലോ കൂട്ടുകാരെല്ലാം, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആട്ടെ, ഇന്നെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിനായി തയ്യാറായിരിക്കുന്നത്? ആണോ? എന്തൊക്കെയാണ് കൂട്ടുകാർ കഴിച്ചത് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ്? ആ ചോറ് കഴിച്ചു അല്ലേ? മോൻ ചോറാണോ കഴിച്ചത്? ശരി ശരി. മോനോ? ആ ദോശയാണ് കഴിച്ചത് അല്ലേ? ആ ഇഡലി കഴിച്ചവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ആരാണ് നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്? ആരാണ്? ആ നമ്മുടെ അമ്മമാരാണ് അല്ലേ? വീട്ടിലെ മുതിർന്നവരാണ് നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തരുന്നത്. അവർക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? ആ കടയിൽ നിന്ന് അല്ലേ മിടുക്കൻ? അപ്പോ നമ്മുടെ വീടുകളിലേക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കടകളിൽ നിന്നാണ് വാങ്ങുന്നത് അല്ലേ? അപ്പോ ടീച്ചർ ഇവിടെ ഒരു ചിത്രം കാണിക്കാം, കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. കൂട്ടുകാർ ചിത്രം കണ്ടോ? എന്തിന്റെ ചിത്രമായിരുന്നു? ആ ഒരു കടയുടെ ചിത്രമായിരുന്നു അല്ലേ? കൂട്ടുകാർ ഇത്തരം കടകളിലൊക്കെ പോയിട്ടുണ്ടോ? ആ ഉണ്ടല്ലേ, പോകാത്തവരുമുണ്ട്. ആ ശരി ശരി. പണ്ട് കാലത്ത് ഇത്തരം കടകൾക്ക് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, കൂട്ടുകാർക്കറിയുമോ? പീടിക. അങ്ങനെയാണ് പണ്ട് കാലത്ത് ഇത്തരം കടകളെ വിളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ അത്തരമൊരു പീടികയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ കടകളിൽ പോയപ്പോൾ ധാരാളം സാധനങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് കടകളിൽ പോകുമ്പോൾ അവിടെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്? എന്തൊക്കെ സാധനങ്ങളാണെന്ന് പറഞ്ഞേ. ആ അരി വാങ്ങാൻ സാധിക്കുമല്ലേ? ആ നമുക്ക് അരി ഇത്തരം കടകളിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെയോ? ആ മുളക് അല്ലേ? ശരി ശരി. പിന്നെയോ? ആ സോപ്പ്, പേസ്റ്റ്, ആ പഞ്ചസാര, മിഠായികളും കിട്ടും അല്ലേ? ആ കൂട്ടുകാർക്ക് മിഠായികളൊക്കെ ഇഷ്ടമാണ് അല്ലേ? അപ്പോ ഇത്തരം ഒരുപാട് കൂട്ടം സാധനങ്ങൾ നമുക്ക് ഇത്തരം കടകളിൽ നിന്നും വാങ്ങുവാൻ സാധിക്കും അല്ലേ? എങ്കിൽ നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ? കൂട്ടുകാരുടെ കയ്യിൽ നോട്ട്ബുക്കും പേനയും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരും നോട്ട്ബുക്ക് ഒന്ന് എടുത്തേ, നമുക്കൊരു പദസൂര്യൻ തയ്യാറാക്കാം. കൂട്ടുകാർ ഇതിന് മുമ്പ് തയ്യാറാക്കിയിട്ടുള്ളതല്ലേ? അതെ, പലചരക്ക് കടയിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് എന്ന് ഒരു പദസൂര്യനിലൂടെ നമുക്ക് പ്രദർശിപ്പിക്കാം. എല്ലാവരും ബുക്ക് എടുത്തോ? പ്രവർത്തനം ഒന്ന്, പദസൂര്യൻ തയ്യാറാക്കുക. പലചരക്ക് കടയിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ പദസൂര്യനിൽ രേഖപ്പെടുത്തുക. ഉദാഹരണം അരി. എല്ലാവരും പദസൂര്യൻ തയ്യാറാക്കിയോ? എന്തുപറ്റി? ആ കുറച്ച് സമയം കൂടി ആവശ്യമാണ് അല്ലേ?
എങ്കിൽ കൂട്ടുകാർ ഒരു കാര്യം ചെയ്യൂ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മനോഹരമായ ഒരു പദസൂര്യൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ പൂർത്തിയാക്കി കൊണ്ടുവരണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഒരു മനോഹരമായ പദസൂര്യൻ തയ്യാറാക്കിക്കൊണ്ടുവരണം. ശരി ശരി. അപ്പോൾ നമ്മൾ കടകളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ അവിടുന്ന് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. എന്തായിരിക്കും അത്? ഒന്ന് പറഞ്ഞേ. എന്താണ്? ആ, മിഠായികൾ അല്ലേ? കൂട്ടുകാർക്ക് മിഠായികൾ വളരെ ഇഷ്ടമാണ് അല്ലേ? കൂട്ടുകാരെ പോലെ തന്നെ മിഠായികളൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കഥ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? ആ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ജീവൻ സ്പന്ദങ്ങൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ അധ്യായം. അതൊരു ചെറുകഥയാണ്. കഥയുടെ പേര് അശ്വതി. ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ? ഇത് ആരാണ് എഴുതിയതെന്ന് കൂട്ടുകാർക്ക് അറിയുമോ? ആ, പി പത്മനാഭൻ എന്ന ചെറുകഥാകൃത്താണ് ഈ കഥ എഴുതിയത്. ഇതാ നോക്കൂ, കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹമാണ് ടി പത്മനാഭൻ. അദ്ദേഹം ഒരു പ്രശസ്തനായ ചെറുകഥാകൃത്താണ്. ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് നമുക്കിന്ന് ഈ പാഠത്തിൽ പഠിക്കുവാനുള്ളത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചും അവളോട് അദ്ദേഹത്തിന് തോന്നുന്ന വാത്സല്യത്തെക്കുറിച്ചുമാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. കൂട്ടുകാരുടെ എല്ലാം കൈ നോട്ട്ബുക്ക് പുസ്തകമൊക്കെ ഉണ്ടല്ലോ. ആ, എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അശ്വതി. നേരം സന്ധ്യയാകാറായിരുന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തു നിന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പകൽ മുഴുവൻ മഴയായിരുന്നല്ലോ. ഇതൊന്ന് തീർന്നിട്ട് പുറത്തേക്കിറങ്ങാമെന്നു കരുതി ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. വീട്ടിലാണെങ്കിൽ പല സാധനങ്ങളും ഇല്ലായിരുന്നു. ഉപ്പ്, മുളക്, അരി, ഗോതമ്പ് പൊടി, അങ്ങനെ പലതും. പക്ഷേ എനിക്ക് മഴയത്ത് കുന്നു കയറി ഇറങ്ങി പീടികയിലേക്ക് പോകാനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ആകാശത്തേക്ക് നോക്കി മറ്റൊന്നും ചെയ്യാതെ അക്ഷമനായി ഞാൻ വീട്ടിലിരുന്നു. പീടികയിൽ വന്നവരിൽ കൂടുതലും പ്രായം ചെന്ന തൊഴിലാളി സ്ത്രീകളായിരുന്നു. അവരിൽ ചിലരെയൊക്കെ എനിക്ക് മുഖപരിചയവുമുണ്ടായിരുന്നു. പീടികയിൽ വച്ച് തന്നെയും പിന്നെ അവിടെ അടുത്തു തന്നെയുള്ള തീപ്പെട്ടി കമ്പനിയുടെ മുമ്പിൽ വച്ചും മറ്റും തങ്ങൾക്കു വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി ഇരുട്ടാകുന്നതിന് മുമ്പേ വീട്ടിലെത്താനുള്ള ധൃതിയിലായിരുന്നു അവരൊക്കെ. മുകുന്ദ, എനിക്ക് 100 വെളിച്ചെണ്ണ മാത്രം മതി. എനിക്ക് 2 കിലോ അരിയേ വേണ്ടു. അത് കൊണ്ടുപോയിട്ട് വേണം. വീട്ടിൽ കുട്ടികളേയുള്ളൂ. ഒന്ന് വേഗം തന്നാട്ടെ എന്നൊക്കെയുള്ള അവരുടെ പരിദേവനങ്ങൾ കേട്ട് ഞാൻ വരാന്തയുടെ അറ്റത്ത് മാറി നിന്നു. അതിനിടയിൽ പീടികക്കാരൻ എന്നെ കണ്ടുകഴിഞ്ഞിരുന്നു. എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ തിരക്കില്ല, അവർക്കൊക്കെ കൊടുത്തിട്ട് മതി എന്ന് കൈകൊണ്ടും മുഖം കൊണ്ടും വ്യക്തമാക്കി ഞാൻ വരാന്തയുടെ അറ്റത്തു തന്നെ നിന്നു. എല്ലാവരും കഥ കേട്ടോ. പകൽ മുഴുവൻ ഭയങ്കര മഴയായതുകൊണ്ട് നമ്മുടെ കഥാകൃത്ത് മഴയൊന്ന് തോരാനായി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കടയിലേക്ക് പോകണം. കടയ്ക്ക് മറ്റൊരു പേരുണ്ടെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ്? ആ, പീടിക അല്ലേ? ആ, അപ്പോ അദ്ദേഹത്തിന് രണ്ട് കാലത്താണെങ്കിലും പീടികയിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പീടികയിലേക്ക് പോകാനായി ഈ മഴയൊന്ന് തോരാനായി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേയധികം സാധനങ്ങൾ വാങ്ങാനുണ്ട്. അവ വാങ്ങുന്നതിനായിട്ട് കടയിലേക്ക് ഇറങ്ങാൻ കാത്തു നിൽക്കുമ്പോഴാണ് മഴയൊന്ന് തോരട്ടെ എന്ന് കരുതി അദ്ദേഹം വീടിൻ്റെ വരാന്തയിൽ കയറിയിരുന്നു. കുറേ സമയം ഇരുന്നപ്പോൾ
മഴ പതിയെ ഒന്ന് തോന്നു. കണ്ടോ, ചിത്രത്തിൽ കണ്ടോ, നമ്മുടെ കഥാകൃത്ത് അവിടെ വരാന്തയിൽ ഇരിക്കുന്നു മഴ തോരുന്നതിനായിട്ട്. കണ്ടോ, ആ അത് കഴിഞ്ഞ് മഴയൊന്നും ശമിച്ചപ്പോൾ അദ്ദേഹം കടയിലേക്ക് പുറപ്പെട്ടു. കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി വേണം കടയിലെത്താനായി. കുറേ ദൂരം നടക്കാനുണ്ട്. അദ്ദേഹം നടന്ന് കടയിലെത്തിയപ്പോൾ അതാ അവിടെ ധാരാളം ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി കാത്തു നിൽക്കുന്നുണ്ട്. കണ്ടോ, ചിത്രത്തിൽ ധാരാളം ആളുകൾ കാത്തു നിൽക്കുന്നു സാധനങ്ങൾ വാങ്ങാനായിട്ട്. അവരിൽ കൂടുതലും പ്രായം ചെന്ന തൊഴിലാളി സ്ത്രീകളായിരുന്നു. അദ്ദേഹത്തിന് അവരെയൊക്കെ പരിചയമുണ്ട്. അവരുടെ അടുത്തുള്ള തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു അവരെല്ലാം. സന്ധ്യയ്ക്ക് മുമ്പ് സാധനങ്ങളൊക്കെ വാങ്ങി വീടുകളിലേക്ക് എത്തിച്ചേരാനായി ധൃതി കൂട്ടുകയായിരുന്നു അവരെല്ലാം. ആ അപ്പോ നമ്മുടെ കടക്കാരൻ്റെ പേരെന്താണെന്ന് ആ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്? മുകുന്ദ് അല്ലേ? അതെ. അപ്പോൾ ഒരു സ്ത്രീ പറയുന്നു, മുകുന്ദ എനിക്ക് 100 വെളിച്ചെണ്ണ മാത്രം മതി, ഒന്നെടുത്തു തന്നേ. അപ്പോൾ മറ്റൊരു സ്ത്രീ പറയുന്നു, എനിക്ക് 1 കിലോ അരി മാത്രം മതി, അത് കൊണ്ടുപോയിട്ട് വേണം വീട്ടിൽ ചോറ് വയ്ക്കാൻ, കുഞ്ഞുങ്ങൾ തനിച്ചേ ഉള്ളൂ അവിടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. ആ സമയത്താണ് നമ്മുടെ കഥാകൃത്ത് അവിടേക്ക് ചെല്ലുന്നത്. നോക്കൂ, ചിത്രത്തിൽ കണ്ടോ, ആളുകളെല്ലാം തിരക്ക് കൂട്ടി ആ കടയിൽ നിൽക്കുകയാണ്. ഉടനെ നമ്മുടെ കഥാകൃത്ത് എന്ത് ചെയ്തു? അദ്ദേഹം കടയുടെ വരാന്തയിലേക്ക് മാറി നിന്നു. അപ്പോഴാണ് അദ്ദേഹത്തെ പീഡിയക്കാരൻ കണ്ടത്. അദ്ദേഹം ചോദിച്ചു, എന്തു വേണം? ഉടനെ നമ്മുടെ കഥാകൃത്ത് പറഞ്ഞു, എനിക്ക് ധൃതിയില്ല, അല്പം കഴിഞ്ഞു മതി. ഇത് പറഞ്ഞ് അദ്ദേഹം അവിടെ തന്നെ നിന്നു. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേട്ടാലോ? ശരി. അങ്ങനെ ഒരു സാക്ഷിയെപ്പോലെ അവിടെ നിൽക്കുമ്പോഴാണ് ആ കുട്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടി നിന്നത് എൻ്റെ വളരെ അരികെ തന്നെയായിരുന്നു, വരാന്തയുടെ വക്കിലുള്ള തൂണു ചാരിക്കൊണ്ട്. കഷ്ടിച്ച് 6 or 7 വയസ്സ് മാത്രം മതിക്കുന്ന ആ പെൺകുട്ടിക്ക് പറിച്ചു നട്ടതിന് ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യമുണ്ടായിരുന്നു. അവളുടെ ഉടുപ്പിന് നിറമുണ്ടായിരുന്നില്ല, അത്രമേൽ അത് പഴകിയിരുന്നു. മുടിയിൽ എണ്ണമയമുണ്ടായിരുന്നില്ല, അത് വാർന്നു കെട്ടുകയോ പിന്നിയിടുകയോ ഒന്നും ചെയ്യാതെ സമൃദ്ധമായി കാടു പിടിച്ചു കിടന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ അതിലൊന്നുമായിരുന്നില്ല. എൻ്റെ ശ്രദ്ധ അവളുടെ സാമാന്യത്തിലധികം വലിപ്പമുള്ള മനോഹരമായ കണ്ണുകളിലായിരുന്നു. ആ കണ്ണുകളിൽ ലോകം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ ശോഷിച്ച ചുമലിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, പേരെന്താ? കുട്ടി എൻ്റെ നേരെ സംശയത്തോടെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വതി. അപ്പോഴും അവളുടെ മുഖത്ത് സംശയമുണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, നല്ല പേര്. അപ്പോഴും കുട്ടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്തില്ല. വരാന്തയുടെ വക്കിലുള്ള മേശയുടെ മുകളിൽ ധാരാളം ഭരണികളുണ്ടായിരുന്നു, കുപ്പിയുടെയും പ്ലാസ്റ്റിക്കിൻ്റെയും. അവയിലൊക്കെ പലമാതിരി മിഠായികളും ചെറിയ ചെറിയ കേക്കുകളും ബിസ്ക്കറ്റുകളുമായിരുന്നു. മിഠായികൾ മനോഹരമായ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞിട്ടായിരുന്നു. കുട്ടിയുടെ ചുരുട്ടിപ്പിടിച്ച വലതുകൈ ഒരു ഭരണിയുടെ മുകളിലായിരുന്നു. അവളുടെ ശ്രദ്ധയാകട്ടെ ഇടയ്ക്ക് ഭരണിയിലും ഇടയ്ക്ക് പീഡികക്കാരൻ്റെ മുഖത്തും മാറി മാറി പതിഞ്ഞു. പക്ഷേ പീഡികക്കാരൻ കുട്ടിയെ കാണുന്നുണ്ടായിരുന്നില്ല. തിരക്ക് ഏതാണ്ട് തീർന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കുറേ നേരമായല്ലോ വന്നിട്ട്, എന്തൊക്കെയാ? അതെ, അങ്ങനെ നമ്മുടെ കഥാകൃത്ത് വരാന്തയിൽ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. തൊട്ടടുത്തായി ഒരു കൊച്ചു പെൺകുട്ടി നിൽക്കുന്നു. അവളൊരു തൂണിൽ ചാരിയാണ് നിൽക്കുന്നത്. ആ അപ്പോഴാണ് അദ്ദേഹം അവളെ ശ്രദ്ധിച്ചത്. 6 or 7 വയസ്സ് പ്രായം മാത്രം തോന്നുന്ന ഒരു കുട്ടിയായിരുന്നു അത്. അവളെ നോക്കിയപ്പോൾ അവളുടെ
സ്വഭാവം വളരെ ദയനീയമായിരുന്നു. പറിച്ചു നട്ടതിന് ശേഷം വെള്ളം കിട്ടാത്ത ഒരു ചെടിയെപ്പോലെ അവൾ വാടി തളർന്നിരിക്കുന്നു. കൂട്ടുകാർ ചെടിയൊക്കെ നട്ടിട്ടില്ലേ? ആ, അപ്പോ 2 ദിവസത്തേന് ചെടിയൊക്കെ വളരെ വാടി തളർന്നിരിക്കും. ചെടിക്ക് നല്ല ആരോഗ്യം തോന്നും. അതുപോലെ വെള്ളം കിട്ടാതെ തളർന്നിരിക്കുന്ന ഒരു ചെടിയെ പോലെയാണ് ആ പെൺകുട്ടി എന്നാണ് നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. അവളുടെ വേഷം കണ്ടാലോ, വളരെ പഴകി നിറം മങ്ങിയ ഒരു ഉടുപ്പായിരുന്നു അവൾ ഇട്ടിരുന്നത്. അതുപോലെ തന്നെ മുടി ചീകുകയോ എണ്ണ തേക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അത് സമൃദ്ധമായി അഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കഥാകൃത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു. അവളുടെ സാമാന്യത്തിലും വലിയ മനോഹരമായ കണ്ണുകൾ. അദ്ദേഹം ആ കണ്ണുകൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് തോന്നി ഈ ലോകം മുഴുവൻ ആ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നതായിട്ട്. അദ്ദേഹത്തിന് അവളോടൊരു സ്നേഹം തോന്നി. അവളുടെ അടുത്ത് ചെന്ന് അവളോട് ചോദിച്ചു, പേരെന്താണ്? അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പേരെന്താണ്? അപ്പോൾ അവൾ മടിച്ച് മടിച്ച് പേര് പറഞ്ഞു, അശ്വതി. പേര് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ നല്ല പേര്. ഇത് പറഞ്ഞപ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല, ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. അപ്പോഴും അവളുടെ മുഖത്ത് ആ സംശയം ഉണ്ടായിരുന്നു. വരാന്തയിൽ വെച്ചിരിക്കുന്ന മേശയുടെ മുകളിൽ ധാരാളം മിഠായി ഭരണികൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പല നിറത്തിലും വലുപ്പത്തിലുമുള്ള മനോഹരമായ പളുങ്ക് ഭരണികൾ, അവയിൽ നിറച്ച് മിഠായികളൊക്കെ ഉണ്ട്. ആ ഈ മിഠായികൾ വാങ്ങാനായി അവൾ കുറച്ച് പൈസയും കരുതിയിട്ടുണ്ടാവും. അവളുടെ ആ ചുരുട്ടി പിടിച്ച വലത് കൈ മിഠായി ഭരണിയുടെ മുകളിൽ വെച്ചുകൊണ്ട് അവൾ കടക്കാരനെയും മിഠായി ഭരണിയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടാണ് കടയിൽ നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ പീഡിയക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്. കൂട്ടുകാർക്ക് അശ്വതിയെ ഇഷ്ടമായോ? ആ, അവൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ഇനി അശ്വതിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അല്ലേ? ആ, ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.